ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെക്സ് നമ്മുടെ ഫിറ്റ്നസ് പെർഫോമൻസിനെ അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് പെർഫോമൻസിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ സ്പോർട്സ് ഇൻഡസ്ട്രിയിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും തെറ്റിദ്ധാരണകളുള്ളതും അതിലെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പരത്തുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനാണ് വിളിക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയ്ക്കും ഒരു ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്ന എൻ്റെ സ്വന്തം എക്സ്പീരിയൻസും, അതോടൊപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ടോപ്പിക്കിനെക്കുറിച്ച് വളരെ ഇൻഫോർമേറ്റീവായിട്ട് അതിൻ്റെ മെഡിക്കൽ വശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കൂടെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ എനിക്ക് ചെയ്ത് അയച്ചു തന്നത് ഡോക്ടർ ബിലാലാണ്. ഡോക്ടർ ബിലാല് MBBS MD FIAP ഫെലോഷിപ്പ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്, അതുകൂടാതെ അദ്ദേഹം ഒരു എയ്സ് സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്, ഫിറ്റ്നസ് കൺസൾട്ടൻ്റാണ്, ഒരുപാട് പേരെ ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ്ങും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറണം അല്ലെങ്കിൽ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിയുന്നത്ര ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം സമൂഹത്തിൽ അത്രത്തോളം തെറ്റിദ്ധാരണകളുണ്ട് ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ വിളിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ജിമ്മിൽ പോകുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ചേട്ടാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസമായി, ഞാനിപ്പോൾ ജിമ്മിലും പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പറയുന്നത് നീ വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് നിനക്ക് മസിൽ ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ നീ നിൻ്റെ ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ പാടില്ല, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും മസിൽ ബിൽഡിംഗ് സാധ്യമല്ല എന്ന്. ഈ കോൾ എനിക്ക് വരുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ഒരു ഫുഡ് കോർട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളിത് പറഞ്ഞ് പരസ്പരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നി. ഇത്തരത്തിലൊക്കെ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ വിളിച്ച് ചോദിക്കാനായിട്ട് തോന്നി. എത്രയോ ആളുകളുണ്ടാവും ഇതേപോലെ വിളിച്ച് ചോദിക്കാൻ പറ്റാത്തവരും, അല്ലെങ്കിൽ തുറന്ന് ചോദിക്കാൻ പറ്റാത്തവരും, ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ പറ്റാത്തവരൊക്കെ. എൻ്റെ എക്സ്പീരിയൻസ് ഇന്നുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഹ്യൂമൻ ബിഹേവിയറാണ്. ഞാനൊക്കെ ഇഷ്ടം പോലെ മാസ്റ്റർബേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ തുറന്നിരിക്കുന്നത് ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഫിറ്റായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോഴും പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുള്ളൂ, അറിയില്ലാത്ത കാര്യങ്ങൾ ഇത്രത്തോളം ഉണ്ട്, എന്തോരം പഠിച്ചാലും തീരില്ലാത്ത അത്രയും കാര്യങ്ങളുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് എത്തിക്കാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും ഓപ്പണായിട്ട് പറയുന്നതിൽ യാതൊരു മടിയില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും മസിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തത് വർക്കൗട്ട് ചെയ്തിട്ടാണ്. അതോടൊപ്പം ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെടാറുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്ത ആൾക്ക് 5 വയസ്സായി, 2-ആൾക്ക് 1.5 വയസ്സായി. മിക്കാറുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം, മൂത്ത ആൾ ആൺവക്കച്ചൻ, 2-ആൾ സാറാ വക്കച്ചൻ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ സെക്സിൽ ഏർപ്പെടാറുണ്ട്. എൻ്റെ മസിൽ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ ഫിറ്റ്നസ് പെർഫോമൻസിനോ അല്ലെങ്കിൽ എൻ്റെ സ്പോർട്സ് പെർഫോമൻസിനോ ഒരിക്കലും അത് ഒരു തരത്തിലും ദോഷമായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് സ്കൂൾ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഇന്ത്യൻ നാഷണൽ ടീമിലും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇഷ്ടംപോലെ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ മാച്ചസിന് മുമ്പ് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർബേഷൻ എല്ലാം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സ്പോർട്സ് പെർഫോമൻസിലോ എൻ്റെ ഫിറ്റ്നസ് പെർഫോമൻസിലോ ഒരു തരത്തിലുള്ള മാറ്റവും എനിക്ക് ഇന്നേവരെ ഫീൽ ചെയ്തിട്ടില്ല. മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുള്ള മാച്ചുകളിലും മാസ്റ്റർബേറ്റ് ചെയ്യാത്ത മാച്ചുകളിലും ഒക്കെ തന്നെ എനിക്കൊരു വ്യത്യാസവും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പല ടൂർണമെൻറ്റുകളിലും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ടീമിൽ യൂത്ത് തൊട്ട് സീനിയർ വരെ ഏകദേശം ഒരു 10-12 വർഷത്തോളം ഞാൻ കളിച്ചിട്ടുണ്ട്. ജൂനിയർ ഇന്ത്യൻ ടീമിലും അതുപോലെ അണ്ടർ 21 ഇന്ത്യൻ ടീമിലും സീനിയർ ഇന്ത്യൻ ടീമിലും ഞാൻ കളിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ മാസ്റ്റർബേറ്റും ചെയ്തിട്ടുണ്ട്. മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെക്സ് റിലീഫാണ്, നമ്മുടെ സെക്സ് ടെൻഷനെ റിലീഫ് ചെയ്യാനാണ് നമ്മൾ ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതൊരു ഹ്യൂമൻ ബിഹേവിയറാണ്. ആൾക്കാരും തുറന്ന് പറയാറില്ല, എന്തോ വലിയ കാര്യം പോലെയാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളിൽ ആരൊക്കെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഒരു യൂട്യൂബർ ആയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ലഭിക്കുന്നത്. ചേട്ടാ, ഒരു ദിവസം 4-5 പ്രാവശ്യം ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നതുപോലെ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാലും പ്രശ്നമാണ്, നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചാലും പ്രശ്നമാണ്, എല്ലാം നമുക്ക് അധികമായി കഴിഞ്ഞ പ്രശ്നമാണ്. ഒരുപാട് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം നിങ്ങൾ ഒരു പ്രാവശ്യം മാസ്റ്റർബേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിന് പകരം ഇപ്പം നമുക്കറിയാം ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ കാണും വല്ലപ്പോഴും സിഗരറ്റ് വലിക്കുന്നവർ കാണും, ആഴ്ചയിൽ ഒരിക്കൽ മദ്യപിക്കുന്നവർ കാണും. പക്ഷേ
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മദ്യപിക്കുന്നവരും ഒരു ദിവസം മൂന്നും നാലും പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നവരും അതിന് അഡിക്റ്റാണ്. അപ്പൊ അവർക്ക് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നതുപോലെ തന്നെ മാസ്റ്റർബേഷൻ, നമ്മൾ ഒരുപാട് പോൺ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ച മെസ്സേജ് പോലെ മൂന്നും നാലും അഞ്ചും പ്രാവശ്യമൊക്കെ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അഡിക്റ്റ് ആവാനും മെന്റലി പല ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ 100% മാസ്റ്റർബേഷൻ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. അല്ലാതെ ഒരു ദിവസം ഒരു പ്രാവശ്യം മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കരുതിക്കൊണ്ട് നിങ്ങളുടെ ഫിറ്റ്നസ് പെർഫോമൻസിനെയോ നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനെയോ നിങ്ങളുടെ സ്പോർട്സ് പെർഫോമൻസിനെയോ ബാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന എൻ്റെ ഈ മസിലിന് പകരം ഞാൻ ദാ ഈ പെൻ പോലെ ഇരുന്നേനെ, ഇവിടെ പെൻസിൽ ഇല്ലെങ്കിൽ അതെങ്കിൽ ഞാൻ കാണിച്ചേനെ, ഈ പെൻ പോലെ ഇരുന്നേനെ ഞാൻ. ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്, ഞാനൊരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറാണ്, അതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ഈ സമൂഹത്തിൽ സ്വന്തം പണ്ഡിതന്മാരെന്നും സ്വന്തം ഗുരുക്കളെന്നും അല്ലെങ്കിൽ സ്വന്തം എന്തൊക്കെയോ അറിയാവുന്ന കുറേ ട്രെയിനേഴ്സാണെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെക്സ് നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനെയോ ഫാറ്റ് ലോസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് പെർഫോമൻസിനെയോ സ്പോർട്സ് പെർഫോമൻസിനെയോ ബാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കസേരയിലിരുന്ന് ഇതുപോലെ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ആൾക്കാർ പറയുന്നത് പോലെ മസിൽ ബിൽഡിങ്ങിനെ ബാധിക്കും അല്ലെങ്കിൽ ഫാറ്റ് ലോസിനെ ബാധിക്കും, നിങ്ങൾക്ക് ഒരിക്കലും മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളുടെ കണ്ണൊക്കെ കുഴിഞ്ഞു പോവും, നിങ്ങളുടെ നെഞ്ചൊക്കെ ഉന്തി വരും, നിങ്ങൾ എല്ലും തോലുമായി പോവും, അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ പരുവത്തിലായേനെ. ഏറ്റവും വലിയ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഇപ്പോഴും സെക്സ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വളരെ ഹാപ്പിയായിട്ട് എൻ്റെ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്, ഇപ്പോഴും ഞാൻ മസിൽ ബിൽഡിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെക്സ് സ്പോർട്സ് പെർഫോമൻസിന് ബാധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊരു സീനിയർ ഇന്ത്യൻ ടീമിൽ കളിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, സീനിയർ ഇന്ത്യൻ ടീം പോയിട്ട് ഒരു കോർട്ടിലിറങ്ങി ഓടാൻ പോലും എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സിനെ കാണുക. അത്തരത്തിലുള്ളവർ ആരെങ്കിലും തന്നെ ഈ മാസ്റ്റർബേഷൻ തെറ്റാണെന്നോ ഇതൊരു കുറ്റമാണെന്നോ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇതൊരു പാപമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തെ ദോഷകരമായിട്ട് ഇത് ബാധിക്കും എന്നോ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാവോ? ഇതൊക്കെയാണ് ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയ്ക്കും ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്ന എൻ്റെ അനുഭവങ്ങൾ. കാരണം എൻ്റെ ഫിറ്റ്നസ് പെർഫോമൻസിനെയോ എൻ്റെ സ്പോർട്സ് പെർഫോമൻസിനെയോ ഒരിക്കലും മാസ്റ്റർബേഷനും ബാധിച്ചിട്ടില്ല, സെക്സും ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ പാർട്ണറായിട്ട് സെക്സ് ചെയ്യുന്ന ആളാണ്, അതേപോലെ തന്നെ ഞാൻ മാസ്റ്റർബേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഡോക്ടർ ബിലാൽ. ഈ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് അതിൻ്റെ മെഡിക്കൽ വശങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാം. ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ ബിലാലാണ്. ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം വിജോനൊരു താങ്ക്സ് പറയാണ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ എനിക്കിത് ചെയ്യാൻ വളരെ താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ വിജോ പറഞ്ഞ പോലെ തന്നെ കുറേ മിത്തും കുറേ തെറ്റിദ്ധാരണകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തുമായിട്ടുള്ള റിലേഷൻ എന്താണ്, മാസ്റ്റർബേഷനും ഹെൽത്തും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാസ്റ്റർബേഷൻ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ ഓൺ ജെനിറ്റേലിയ തൊട്ട് നമുക്ക് സെക്ഷ്വൽ സ്റ്റിമുലേഷൻ കിട്ടുന്നതിനാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഇൻഡിവിജ്വലിനും ഒരു സെക്ഷ്വൽ ഡ്രൈവ് ഉണ്ട്, നോർമലായിട്ടൊരു സെക്ഷ്വൽ ഡ്രൈവ് ഉണ്ട്. അത് കാണിക്കുന്ന രണ്ട് രീതിയിലാണ്, ഒന്ന് സെക്ഷ്വൽ ഇൻ്റർകോഴ്സ് വഴി, വേറൊരാളായിട്ട് സെക്ഷ്വൽ ഇൻ്റർകോഴ്സ് വഴി, അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ നമ്മുടെ ഓൺ ജെനിറ്റേലിയ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സെക്ഷ്വൽ ഡ്രൈവ് കാണിക്കുന്നത്. മാസ്റ്റർബേഷൻ കോമൺ ആണോ എന്ന് ചോദിച്ചാൽ 2011 യു എസ് എയിൽ നടത്തിയ ഒരു സ്റ്റഡിയുണ്ട്. 14-18 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള മെയിൽസും ഫീമെയിൽസും എടുത്തിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്നതിൻ്റെ പ്രിവലൻസ് നോക്കിയപ്പോൾ മെയിൽസിൽ ഏകദേശം 70-78% ഫീമെയിൽസിൽ 48-50% പ്രിവലൻസാണ് കണ്ടത്. അതും 14 ഇയേഴ്സും 18 ഇയേഴ്സിൻ്റെയും ഡിഫറൻസ് നോക്കിയപ്പോൾ ഒരു സ്റ്റാറ്റിക് ഗ്രോത്ത് ആണ് മാസ്റ്റർബേഷനിൽ കണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോപ്പുലേഷനിൽ ഒട്ടുമിക്ക ആൾക്കാരും മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് പുറത്തോട്ട് ഡിസ്ക്ലോസ് ചെയ്യാനോ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ആരും തയ്യാറല്ല. മാസ്റ്റർബേറ്റ് ചെയ്ത് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ പുറത്ത് വരുന്ന സെമനാണ്. ഈ സെമൻ നമ്മുടെ ശരീരത്ത് 24 hours പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സലൈവ നമ്മൾ വായിൻ്റെ അകത്തുള്ള തുപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ശരീരത്ത് 24 hours 7 days in a week ഈ സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെമൻ പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഡോപ്പമിൻ, എൻഡോർഫിൻ, പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും. നമുക്ക് ഒരു മാസ്റ്റർബേഷൻ ചെയ്ത് ഇജാക്കുലേഷന് ശേഷം ആ ഒരു റിലാക്സേഷൻ കിട്ടുന്ന മെയിൻലി ഈ ഒരു എൻഡോർഫിനും ഡോപ്പമിൻ സെക്രീഷൻ കാരണമാണ്. ഇനി മാസ്റ്റർബേഷനും ഹെൽത്തും തമ്മിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരാൾക്ക് മസിൽ ലോസ് സംഭവിക്കും,
മസിൽ ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല എന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. ഇത് വളരെ തെറ്റാണ്. മസിൽ ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള ഒരു ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ ആണ്. ഒരു ഹോർമോണൽ ലെവലിൽ പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ പിറ്റ്യൂട്ടറി എന്ന് റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ്, ഒന്ന് LH, രണ്ടാമത്തെ FSH. LH എന്ന് പറയുന്ന ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്, ഇതാണ് ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. FSH എന്ന് പറയുന്ന ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്, ഇതാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും സെപ്പറേറ്റ് ആണ്. ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡക്ഷനും സ്പേം പ്രൊഡക്ഷനും രണ്ടും വേറെ വേറെ ഹോർമോണാണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി മാസ്റ്റർബേഷൻ നമ്മുടെ ശരീരത്ത് കുറേ ചേഞ്ചസ് വരുത്തുമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരാൾക്ക് പിമ്പിൾസ് കുറേ വരും എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. നമ്മുടെ ബോഡി ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, ഒരു 14 ഇയേഴ്സ് കഴിഞ്ഞ് പ്യൂബർട്ടിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ബോഡി ഡെവലപ്പാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസും ഡെവലപ്പാവും. സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ അകത്താണ് സീബം കാണുന്നത്. ഈ സീബം ഇൻഫെക്റ്റഡ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അതും മാസ്റ്റർബേഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതേ പ്യൂബർട്ടൽ ഏജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർബേഷൻ്റെ പ്രിവാലൻസ് കൂടുതലുള്ളത്. അപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആ ഒരു പ്രായവും ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഏജും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ പ്രായത്തിൽ കാണുന്ന കൊണ്ട് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യലാണ് സാധാരണ നമ്മൾ കാണുന്നത്. പക്ഷെ മാസ്റ്റർബേഷനും പിമ്പിൾസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ശരീരത്ത് വീക്ക്നെസ് തോന്നാറുണ്ട് എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. മാസ്റ്റർബേറ്റ് ചെയ്ത് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 hours നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ സെമൻ പ്രൊഡക്ഷനിൽ എനർജി എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ എനർജി എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. ഈ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ ടൈമിൽ തോന്നുന്ന വീക്ക്നെസ് മെയിൻലി ആ റിലീസ് ഓഫ് ഡോപ്പമിനും എൻഡോർഫിനും റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റിലാക്സേഷൻ ഫീലിംഗ് കിട്ടുന്നത്. അതൊരു വീക്ക്നെസ്സായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. സാധാരണ ഒരു ഫിസിക്കൽ വീക്ക്നെസ് മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ വരാറില്ല. പിന്നെ നമ്മൾ കേൾക്കാറുള്ളത് മാസ്റ്റർബേഷൻ ചെയ്താൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇറക്ഷൻ കിട്ടാറില്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പ്രോപ്പർ ഇറക്ഷൻ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്നത് പീനസിൽ ബ്ലഡ് ഫ്ലോയിൽ ഓൾട്ടറേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോഴാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്നത്. മാസ്റ്റർബേഷനും പീനസിലെ ബ്ലഡ് ഫ്ലോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ മാസ്റ്റർബേഷനും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഇജാക്കുലേഷന് ശേഷം അടുത്ത ഇറക്ഷൻ ആവുന്നവരെയും ഒരു റിഫ്രാക്ടറി പീരീഡ്, ഒരു സെർട്ടൺ ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ഇജാക്കുലേഷന് ശേഷം ഉടനെ നമുക്ക് ആ ഒരു ഇറക്ഷൻ കിട്ടത്തില്ല. ഈ ഒരു പീരീഡിലാണ് ആൾക്കാർ സാധാരണ വിചാരിക്കുന്നത് നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന്. പക്ഷേ ഈ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ മാസ്റ്റർബേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ ഇജാക്കുലേഷൻ സംഭവിക്കുക. പിന്നെ ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ, സെക്സിനോടുള്ള ആ ഒരു താല്പര്യം കുറയുക, ഇതും മാസ്റ്റർബേഷൻ തമ്മിൽ ഡയറക്റ്റ് റിലേഷനൊന്നുമില്ല. മാസ്റ്റർബേഷൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇജാക്കുലേഷൻ ചെയ്ത് ശീലിച്ചാൽ നമ്മുടെ ബോഡിയും പിനിസും എല്ലാം അതിനോട് അക്കസ്റ്റംഡ് ആയിപ്പോകും, അതൊരു ശീലമായി മാറും. അതിനുശേഷം നമ്മൾ ഒരു പാർട്ട്ണറായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ബോഡി അതിനോട് അക്കസ്റ്റംഡ് ആയതുകൊണ്ട് പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതും മാസ്റ്റർബേഷൻ തമ്മിൽ ഡയറക്റ്റ് റിലേഷനൊന്നുമില്ല. പിന്നെ പറയുന്നതാണ് ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ. ഇത് സാധാരണ കാണുന്നത് പോണോഗ്രഫി കാണുന്ന ആൾക്കാരിലാണ്. പോണോഗ്രഫി കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ അൺറിയൽ ലൈഫ് സിറ്റുവേഷൻ കണ്ടിട്ടാണ് മാസ്റ്റർബേഷൻ സാധാരണ ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ കിട്ടാത്തപ്പോൾ ആ ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ കിട്ടത്തില്ല. അപ്പോൾ സെക്ഷൽ ഡിസയർ സാധാരണ കുറഞ്ഞു വരും. ഇതും മാസ്റ്റർബേഷൻ തമ്മിൽ ഡയറക്റ്റ് റിലേഷനൊന്നുമില്ല. ഇത് ഓരോരുത്തരുടെ ശീലം, പോണോഗ്രഫി കണ്ട് കണ്ട് ശീലമാകുമ്പോൾ സംഭവിക്കുന്നതാണ് ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ. ഡയറക്റ്റ് മാസ്റ്റർബേഷനായിട്ട് ഒരു റിലേഷനില്ല. ഇതും ഒരു മിത്താണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് മാസ്റ്റർബേഷൻ ചെയ്യുന്നവർക്ക് സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഡിപ്രഷൻ വരാറുണ്ട്, ആങ്സൈറ്റി വരാറുണ്ട്, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, മെമ്മറി ലോസ് സംഭവിക്കും എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇതും ഒരു മിത്താണ്. മാസ്റ്റർബേഷനും ഇതും തമ്മിൽ ഡയറക്റ്റ് ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ചേഞ്ചസ്, ഈ പിമ്പിൾസ്, ഫിസിക്കൽ വീക്ക്നെസ്, പിന്നെ നമ്മുടെ ജെനിറ്റേലിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ, ഇതൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് മിക്കവർക്കും ആങ്സൈറ്റി വരുന്നത്. അല്ലാതെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന കൊണ്ട് ഡയറക്റ്റ്ലി ഈ ആങ്സൈറ്റിയോ മെമ്മറി ലോസോ ഒന്നും സംഭവിക്കാറില്ല. പിന്നെ ഈ മാസ്റ്റർബേഷൻ എപ്പോഴാണ് പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ നമ്മുടെ വർക്കിലോ പഠിത്തത്തിലോ ഇത് ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ബാഡ് ആവാൻ തുടങ്ങിയാൽ മാസ്റ്റർബേഷൻ കാരണം നമ്മുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ അത് ഇൻ്റർഫിയർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ആങ്സൈറ്റി കാരണം നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എക്സസീവ് മാസ്റ്റർബേഷൻ ചെയ്ത് പിനിസിലെന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ചസ്
നമ്മൾ ചെയ്യുന്ന കാരണം എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുവാണെങ്കിലാണ് നിങ്ങൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത്. കാണേണ്ടത് സെക്ഷ്വൽ ഹെൽത്ത് തെറാപ്പിസ്റ്റിനെയാണ്. ഈ പറഞ്ഞ ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡോക്ടറിനെ സമീപിക്കേണ്ടത്. അതല്ലാതെ മാസ്റ്റർബേഷൻ ചെയ്താൽ നിങ്ങൾക്ക് മസിൽ ലോസ് സംഭവിക്കില്ല, മാസ്റ്റർബേഷൻ ചെയ്താൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരില്ല, ഫിസിക്കൽ വീക്ക്നെസ് വരില്ല, ഞാൻ ഈ പറഞ്ഞ ലോക്കൽ പ്രോബ്ലംസ് വരില്ല, നിങ്ങളുടെ മെൻ്റൽ പ്രോബ്ലംസ് അങ്ങനത്തെ ഒന്നും വരില്ല. മാസ്റ്റർബേഷൻ കോമൺ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു കാര്യമാണ്. പ്യൂബർട്ടൽ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ പ്യൂബർട്ടി എത്തുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്തു പോയാൽ ഈ കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കോമൺ ആയിട്ട് മാസ്റ്റർബേഷനും ഹെൽത്തും തമ്മിലുള്ള നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു മിത്ത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെയും വിജോന് താങ്ക്സ് പറയാൻ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്, നിങ്ങൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ. സോ ഐ ആം സൈനിങ് ഔട്ട്. ഡോക്ടർ ബിലാൽ. ഡോക്ടർ ബിലാൽ പറഞ്ഞതും നിങ്ങൾ കണ്ടു. വളരെ വ്യക്തമായിട്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഡോക്ടർ ബിലാൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ബിലാലിനൊരു യൂട്യൂബ് ചാനലുണ്ട്, മോബി ഫിറ്റ്നസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ ഡോക്ടർ ബിലാൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഡെയിലി ബിലാൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും ഒരുപാട് കണ്ടൻറ്റുകൾ ഡോക്ടർ ബിലാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ഡോക്ടേഴ്സിൽ നിന്നും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.